ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഹൗസിൻ്റെ ഡാൻസ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ കണ്ടിട്ടില്ലെങ്കിൽ പോയിട്ട് കാണണം അക്കൗണ്ടിലുണ്ട് ഞാൻ അത് ഫുള്ള് വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ കോപ്പി റേറ്റ് ക്ലെയിം വന്നു അതുകൊണ്ട് നമ്മൾ ഡിലീറ്റ് ആക്കി കളഞ്ഞ് അതിന് ശേഷമാണ് ഞാൻ ഷോർട്സ് ഷോർട്സ് ആക്കിയിട്ടിട്ടുണ്ട് പത്ത് അതായത് ഒരു ഓരോ മിനിറ്റ് ഓരോ മിനിറ്റുള്ള വീഡിയോ ആണ് മൂന്ന് പാർട്ടായിട്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മേക്കപ്പ് വീട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ മുമ്പേക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് എടുത്തിടാറുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ നിർത്തി എനിക്ക് അന്ന് അവതേ മടിയാവണം ക്യാമറ ഓൺ ചെയ്യണം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മോളുടെ കൂടെ വേറൊരു കുട്ടിയുണ്ട് പാറൂന്ന് പറഞ്ഞിട്ട് അവൾ ഉള്ളതുകൊണ്ട് അപ്പോൾ അവൾ ക്യാമറ ഓൺ ചെയ്യാനൊക്കെ നിന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് മേക്കപ്പ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ആദ്യം തന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ് ഈ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഞാൻ യൂസ് ചെയ്തത് പ്രൈമറായിരുന്നു സ്പ്രേ പ്രൈമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താ വെച്ചാൽ നമ്മളെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഈ മേക്കപ്പിൻ്റെ കാര്യങ്ങളൊന്നും അകത്തോട്ട് കയറില്ല പിമ്പിൾ അങ്ങനെ കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ആദ്യം പ്രൈമർ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യണത് ഫൗണ്ടേഷൻ ലിക്വിഡ് ടൈപ്പ് അല്ല കേട്ടോ ഞാനിത് ബ്രൈഡൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് മോൾക്ക് ചെയ്ത് കൊടുക്കാറ് കാരണം നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും ചെയ്ത് കഴിഞ്ഞാലും അത്രയും ഉണ്ടാവും കാണാൻ അതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷൻ നന്നായിട്ട് മിക്സ് മിക്സിച്ചതിനു ശേഷം കോമ്പാക്റ്റ് പൗഡറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യുമ്പോഴങ്ങനെ തന്നെ നമ്മളൊക്കെ കളർ സ്കിന്നിൻ്റെ കളറായിട്ടുള്ളത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുകയുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ചെറിയൊരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അവളുടെ ഫേസിൻ്റെ സ്കി കളറും ഇപ്പം അതിൻ്റെതാണ് മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ അതും മനസ്സിലാക്കണം പിന്നെ നല്ലോണം കലകളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണച്ചാല് കൺസീലർ കൂടി യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ നമുക്ക് ഫേസ് നല്ല ഫിനിഷായിട്ട് കിട്ടും പിന്നെ പിള്ളേർക്ക് ഇങ്ങനെ അങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ടാത്തുള്ളതുകൊണ്ടാണ് ഞാൻ കൺസീലർ യൂസ് ചെയ്യാത്തത് പിന്നെ മോളുടെ ഡ്രെസ്സിങ്ങൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് കഴിഞ്ഞായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കാരണം അത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ അറിയാമല്ലോ അതുകൊണ്ട് ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ഡാൻസിൻ്റെ ചെയ്യുകയാണെങ്കിൽ ഞാൻ കോസ്റ്റ്യൂമിടുന്നത് കാണിച്ചു തരാം കേട്ടോ അതിന് ശേഷം ഞാൻ ഐ ഐഷാഡോ ഇട്ടുകൊടുക്കുകയാണ് ഡ്രസ്സിൻ്റെ കളർ തന്നെ അപ്പോൾ ദേവിയുടെ ഒരു എന്താണ് മേക്കവറാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പം അതിനനുസരിച്ചിട്ടാണ് ഞാൻ കൺസീലർ ഇട്ടുകൊടുക്കുന്നത് കൺസീലർ ഇട്ടതിന് ശേഷം ഞാൻ ലിപ്പ് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചുകൊണ്ട് ആ കുട്ടി എനിക്ക് ഹെല്പ് ചെയ്തു അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് വേണം ഇത് വേണമെന്ന് പറയുമ്പോഴേക്കും അപ്പോൾ അതിന് ശേഷം ലിപ്പ് ലിപ്പ് ലൈനറ് ഞാൻ യൂസ് ചെയ്തില്ലാട്ടോ ലിക്വിഡ് ലിക്വിഡ് ടൈപ്പ് അല്ല കുറച്ചൊരു ടൈപ്പ് അങ്ങനത്തെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ അതങ്ങനെ തന്നെ യൂസ് ചെയ്തതാണ് അതിന് ശേഷം ഇപ്പോൾ ജസ്റ്റ് ഫേസ് ഫേസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹെയർ ചെയ്യാൻ പോവാണ് ഫേസിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ട് കേട്ടോ കാര്യങ്ങളത് ഫിനിഷ് ടച്ച് ഒരു ഷൈനിങ് ഗോൾഡ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഞാൻ അവസാന ടച്ചപ്പിന് വേണ്ടി വെച്ചിരിക്കുകയാണ് നമ്മൾ ഹെയർ ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഹൗസ് പറഞ്ഞാൽ നമുക്ക് ഹെയർ വിരിച്ചിട്ടുള്ള ഹെയർ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതാണ് പാറക്കുട്ടി പാറക്കുട്ടിയാണ് എന്നെ സാധനങ്ങൾക്ക് എടുത്ത് തരാൻ ഹെല്പ് ചെയ്തത് ക്യാമറ ഓൺ ചെയ്തതൊക്കെ അപ്പോൾ ആ കുട്ടിയും ആ ഹൗസിൻ്റെ കളും ഒരു വയസ്സിന് മൂത്തതാണ് ആറിലെങ്ങാനും ആറിലെ ഏഴിലെങ്ങാനും പഠിക്കണമെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങളുടെ ഏകദേശം വീടുകളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ ഹെയർ കെട്ടണതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എങ്കിൽ എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും അറിയാം അങ്ങനെ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെങ്ങനെയൊക്കെ കെട്ടി കൊടുക്കാറുണ്ട് ഡാൻസ് ആകുമ്പോൾ എന്ന് എനിക്കറിയാം അപ്പോൾ അത് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല എന്നാലും ഞാൻ പറയാണ്ട് ഫ്രണ്ടത്തെ ഒരു പോർഷൻ എടുത്ത് മാറ്റിയതിന് ശേഷം ഫസ്റ്റ് ലെയർ എടുത്ത് വെച്ചതിന് ശേഷം ബാക്ക് നമ്മൾ ബണ്ണിട്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് അപ്പോൾ ഹെയർ ഹൗസിൻ്റെ കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് പാറു എന്നെ ഹെല്പ് ചെയ്തു പിടിച്ചിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണത് ബണ്ണ് വെക്കണതാണ് ബണ്ണ് വെച്ചിട്ട് അതിലേക്ക് ചരട് കൊണ്ട് കെട്ടിയൊന്ന് ഫിനിഷാക്കണതാണ് അപ്പോൾ ഞാൻ വണ്ണ് വെക്കാൻ പോവുകയാണ് മണ്ണ് ശേഷം ഹെയർ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് ഇട്ട് ഒരു ചിരടുകൊണ്ട് കെട്ടി അതിന് ടൈറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഹെയർ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് യു പിന്നടിക്കുകയാണ് ചെയ്യണത് അങ്ങനെ ഏകദേശം എല്ലാവർക്കും അറിയാം അറിയില്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഹൗസിന് ഒരുക്കണ വീഡിയോ എല്ലാവർക്കും കാണാൻ താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത് ഞാനിങ്ങനെ മൂക്കൊലിച്ചോണ്ടിരിക്കും എനിക്ക് പനിയൊക്കെ വന്നു ശിവരാത്രി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നെ രാത്രി മഞ്ഞൊക്കെ കൊണ്ടിട്ട് രണ്ട് മണിയൊക്കെ ആയി പരിപാടിയൊക്കെ തീരാൻ വേണ്ടിയിട്ട് അതാണ് കേട്ടോ സൗണ്ട് ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യാച്ചാൽ ബാക്കിയുള്ള ഹെയർ അതിൻ്റെ സൈഡിലൊക്കൂടി വെച്ചിട്ട് യു പിന്നെ ഇടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ബണ്ണത് ഫിനിഷ് ആയിട്ട് കിട്ടും പിന്നെ മുല്ലപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെയ്യാമായിരുന്നു കാരണം ആവൂസിൻ്റെ ഡാൻസ് ഇത് പെട്ടെന്നാണ് ഇവർ രംഗപൂജ വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്തത് ആ ഈ ഡാൻസ് അവൾ സ്വന്തമായിട്ട് തന്നെ സ്റ്റെപ്പ് ഇട്ടിട്ട് കൊറിയോഗ്രാഫി ചെയ്തതാണ് കേട്ടോ ഡാൻസ് കണ്ടാലും അറിയാം ആവൂസ് തന്നെ ചെയ്തതാണ് എല്ലാവരും കണ്ടിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം പാർട്ട് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് അട്ടിട്ടുള്ളത് കേട്ടോ ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്ക് യു പിൻ്റെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് യു പിൻ്റെ അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ട്രൈറ്റായി നിൽക്കും എന്താണ് സ്ട്രെങ്ത്തിൽ നിൽക്കും കേട്ടോ അഴിഞ്ഞു പോകില്ല അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ഹെയർ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഫ്രണ്ട് ഹെയർ ചെറുതായിട്ട് ഞാൻ ചുരുട്ടിയിട്ട് സൈഡിൽ കൊടുത്തിട്ട് അവിടെ ജോയിൻറ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു മുല്ലപ്പൂ കിട്ടുവാണെങ്കിൽ നമുക്കത് ചെയ്യാം പക്ഷേ അത് പെട്ടെന്ന് പ്രോഗ്രാം ആയതുകൊണ്ട് മുല്ലപ്പ് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതിൻ്റെ കൂടെ പൂവുണ്ടായിരുന്നു റെഡ് കളറ് അത് തന്നെ വെച്ച് ഞാൻ വെച്ച് ഞാൻ സെറ്റ് ചെയ്തു ഇതാ ഫ്രണ്ടിലുള്ളത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ചെറുതായിട്ട് പൊക്കിയിട്ട് അന്ന് ചെയ്തതാണ് രണ്ട് സൈഡും കൂടി ചെയ്യേണ്ടത് രണ്ട് സൈഡും കൂടി ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ളതും കൂടി നമ്മൾ ബണ്ണ് വെച്ച ആ ഭാഗത്തേക്ക് കയറ്റി കൊടുക്കാം ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ബണ്ണിലേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ യു പിന്നടിച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഫിനിഷ് ആവും പിന്നെ ഹെയർ ഞാൻ ബാക്കിൽ ഫിറ്റ് ചെയ്തത് വേറെ എക്സ്റ്റെൻഷൻ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് ശേഷം രണ്ട് സൈഡും കെട്ടിയതിന് ശേഷം ഞാൻ നെറ്റിക്കുറി വെച്ചുകൊടുക്കാണ് നെറ്റിക്കുറി വെക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പിന്ന് മാത്രമല്ലാതെ അതിലേക്ക് ചരട് കെട്ടി കൊടുത്താൽ നമുക്ക് ലെങ്ത്തിൽ അവിടെ കെട്ടി കൊടുക്കാം അത് കുറച്ച് സൗകര്യമായിരിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കാതിരിക്കാൻ വേണ്ടി ഇനി കുറച്ച് പിന്നൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ അതിന് ശേഷം ഞാൻ ബാക്ക് ഹെയർ സെറ്റ് ചെയ്തതാണ് ബാക്ക് ഹെയർ ഞാൻ ഭയങ്കര ജടയുണ്ടായിരുന്നു അതൊക്കെ വാർന്ന് സെറ്റാക്കി കൊടുത്ത് പിന്നെ അഡീഷണൽ ആയിട്ട് രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് കിട്ടിയിരുന്നെങ്കിൽ വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ പക്ഷേ ഇല്ലാത്തത് ഉള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇതാണ് ഇപ്പോൾ ഫൈനൽ ഹെയറിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ലാസ്റ്റ് ലുക്കും കൂടി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം ഞാൻ ഇങ്ങനെയുള്ള ഡാൻസിൻ്റെ പ്രൊഫഷണൽ മേക്കപ്പ് അല്ലാട്ടോ ചെയ്യണത് ഞാൻ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യരുത് ഡാൻസിൻ്റെ മേക്കപ്പ് ചെയ്യുന്ന ആളല്ല ഞാൻ ഞാൻ ബ്രൈഡൽ മേക്കപ്പൊക്കെ ചെയ്ത് ചെയ്യുന്ന ബ്യൂട്ടീഷ്യനാണ് അപ്പോൾ എനിക്ക് അറിയുന്ന ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് പക്ഷേ കാണാൻ നല്ല ഫിനിഷിങ് ആയിരുന്നു കേട്ടോ നേരിട്ട് കാണാനും ഇപ്പോൾ ക്യാമറയിൽ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും മറ്റുള്ള മേക്കപ്പ് പോലെ അല്ല ഇതിന് ഇട്ടിട്ടുള്ളത് പിന്നെ അതിൻ്റെ ക്വാളിറ്റിയും നല്ല വ്യത്യാസമുള്ള അതാണ് ഫൈനൽ ലുക്ക് കേട്ടോ ഫൈനൽ ലുക്ക് ഹൗസിൻ്റെ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ഇപ്പം തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ അടുത്ത ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും അപ്പം തെറ്റാ ബൈ ബായ് അപ്പോൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണാത്തവരുടെ അക്കൗണ്ടിലുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് കാണാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബായ്